المجد سال على ثرى والنور. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. صدق الله العلي العظيم. الله سبحانه وتعالى നമ്മുടെ കേൾക്കലും പറയലും ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരലോക മോക്ഷത്തിനും ജീവിതത്തിൻ്റെ പരിവർത്തനത്തിനും പാപമോചനത്തിനും അള്ളാഹു ഇതിനെ നിമിത്തമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൻ്റെ വിശദീകരണം, അതിനുള്ള ചില ആമുഖങ്ങൾ പറഞ്ഞു വന്നു, അതിൻ്റെ വിശദീകരണം ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹ് എന്ന പദവുമായിട്ടാണ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇബജ. നമ്മൾ ഈ ആയത്ത് പഠിക്കുന്നതോടൊപ്പം മനപ്പാഠമില്ലാത്തവർ മനപ്പാഠമാക്കുക കൂടി ചെയ്താൽ പരിശുദ്ധമായ ഈ സൂറത്ത് അതിൻ്റെ വാചകങ്ങളും അതിൻ്റെ പദങ്ങളും അതിൻ്റെ ആശയങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് കാരണമായിത്തീരും. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അൻസല അലാ അബ്ദിഹി, എങ്ങനെയുള്ള അല്ലാഹുവാണ് അവൻ അവൻ്റെ അടിമയുടെ മേൽ അവതരിപ്പിച്ചു, അവൻ്റെ ദാസന്റെ മേൽ അവൻ അവതരിപ്പിച്ചു അൽ കിതാബ ഗ്രന്ഥത്തെ. വലം യജഅല്ലഹു, അവൻ ആ ഗ്രന്ഥത്തിന് ഉണ്ടാക്കിയിട്ടില്ല വരുത്തിയിട്ടില്ല. ഇവജ, യാതൊരു തരത്തിലുള്ള വക്രതയും ഈ ഗ്രന്ഥത്തിന് യാതൊരു തരത്തിലുള്ള വക്രതയും വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ദാസന്റെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഖുർആനിലെ ഓരോ പദങ്ങളും സപ്തസാഗരങ്ങളാണ്, വിശാലമായ അർത്ഥം കുടികൊള്ളുന്നവയാണ്. അതിൻ്റെ വിശാലമായ ആശയ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പാപികളുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. അള്ളാഹുവിൻ്റെ ഈ പാപിയായ അടിമ പറയട്ടെ, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളെ പറ്റി ചിന്തിക്കുന്ന സമയം കൊണ്ട് മാത്രമാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പാപമോചനത്തെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ ആ നിമിഷങ്ങളെ, ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് ഞാൻ അഗാധമായി ചിന്തിക്കുന്ന നിമിഷങ്ങളെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്, ശരിക്കും ആസ്വദിക്കാറുണ്ട്. ഖുർആനിൻ്റെ ചില പദങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഭാഗ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ കൈക്ക് പിടിച്ച് അവരുടെ മാർഗത്തിലൂടെ ഖുർആനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ, ഒരു കാര്യം ബോധ്യപ്പെടുമ്പോൾ ഞാൻ അറിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്രലായി വീണു പോകാറുണ്ട്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഫഹ്മ ലനാ ഇല്ലാ മാ ഫഹംതനാ ഇന്നക അന്തൽ ജവാദുൽ കരീം. സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ട് വചനങ്ങളാണിത്, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് വചനങ്ങൾ നാവിന് എളുപ്പമാണ്, ത്രാസിന് ഭാരമാണ്, അള്ളാഹുവിന് പ്രിയങ്കരമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹിനെ പറ്റിയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഒരു മഹാസമുദ്രമാണ്. ഇത് ദജ്ജാലിൻ്റെ ഫിത്നയെ തുടച്ചു നീക്കുന്നതും മുറിച്ചു മാറ്റുന്നതുമാണ്.
സൂറത്തുൽ കഹ്ഫിലെ ഓരോ ഓരോ പദങ്ങളും അങ്ങനെ തന്നെ. ഇന്ന് ലോകം ഒരു അള്ളാഹുവിൻ്റെ, ഒരു ദൈവത്തിൻ്റെ പ്ലാനിങ്ങിലൂടെ ഉണ്ടായതല്ല എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് ലോകത്ത് അങ്ങനൊരു വിഭാഗമുണ്ട്, മനുഷ്യനെ തൻ്റെ പ്രതിനിധിയായി അള്ളാഹു അയച്ചതല്ല. ഇത് നമുക്ക് ചുറ്റും നമുക്ക് കിട്ടിയ ജീവിക്കാൻ കിട്ടിയൊരു ചാൻസ് ആണ്, ഒരു അവസരമാണ്. മനുഷ്യനുണ്ടായത് ലോകത്ത് പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ വെറും ഭൗതികങ്ങളായ പ്രതിഭാസങ്ങളാണ്. മനുഷ്യൻ പോലും അതിൻ്റെ അനന്തരഫലമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പരിണാമ സിദ്ധാന്തം, അതാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വിശ്വസിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്. ഈ അൽഹംദുലില്ലാ എന്ന പദം എല്ലാ പരിണാമവാദത്തെയും ഖണ്ഡിക്കുന്നു. ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു നൽകിയതാണ്. അതിനാൽ അള്ളാഹു മാത്രമാണ് പുകഴ്ത്താനും വന്ദിക്കാനും അർഹതപ്പെട്ടത്. നന്ദിയും പ്രകീർത്തനവും എല്ലാത്തിനും അർഹത അള്ളാഹുവിന് മാത്രമാണ്. ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം ഉള്ളതുണ്ടാകുന്നു എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം. കണ്ണില്ലാത്തതിൽ നിന്ന് കണ്ണുള്ളതുണ്ടാകുന്നു, ചെവിയില്ലാത്തതിൽ നിന്ന് കേൾക്കാൻ കഴിയാത്തതിൽ നിന്ന് കേൾവിയുള്ളതുണ്ടായി, ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം ഉള്ളതുണ്ടായി. ബുദ്ധിയും കഴിവും ശേഷിയും ഒന്നുമില്ലാത്ത ഇല്ലാതിരുന്നിടത്ത് നിന്ന് എല്ലാമുള്ള ഒന്നുണ്ടായി, ഒരു സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബുദ്ധിക്കത് സ്വീകാര്യമാണോ? ബുദ്ധിയാണെല്ലാം എന്ന് പറയുന്നവർ എത്ര ബുദ്ധിഹീനമായ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദമാണ് പടച്ചുവിടുന്നത്. അതാണോ ലോകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാമുള്ള ഒരു സംഗതി ഉണ്ടായി എന്ന് പറയുന്നതാണോ? അതല്ല. ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തനായ ഒരു ദൈവം ലോകത്തുണ്ട്, ഒരു സൃഷ്ടാവ് പ്രപഞ്ചത്തിനുണ്ട്. ആ പ്രപഞ്ച സൃഷ്ടാവാണ് മനുഷ്യനെ ഇത്രമേൽ സുന്ദരമായി സൃഷ്ടിച്ചത് എന്ന് പറയുന്നതാണോ ബുദ്ധിക്ക് ഗോചരമായിട്ടുള്ളത്? നമ്മൾ ശരിക്കും ഇതാലോചിക്കണം. ഇന്ന് മനുഷ്യനെ വഴികെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉണ്ടായി പോൽ, ഇതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. നമ്മൾ ബുദ്ധിക്കില്ലാത്ത, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇക്കൂട്ടർ പറയുന്നു. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഇക്കൂട്ടരാണ്. ഈ പറയുന്ന പരിണാമ സിദ്ധാന്തം ഇല്ലോജിക്കലാണ്, അത് ബുദ്ധിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ലോകത്തെ മുഴുവൻ പടച്ച അൽ ഖാലിഖുൽ ബാരി ആയിട്ടുള്ള, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാഥിൻ ആയിട്ടുള്ള ഒരു റബ്ബാണ്, അവനാണ് ലോകത്തെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, മനുഷ്യനെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി. ഇതെത്ര സുന്ദരമായി മനസ്സിലാകുന്നു, ഇതെത്ര ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, എത്ര ഭൗതികമായ നിലയിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരാൾ വഞ്ചനയിൽ നിന്നും, വഞ്ചകരിൽ നിന്നും, ദജ്ജാലി ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമതായി രഹസ്യം അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി അയാൾ ഇക്കാര്യം മനസ്സിലാക്കണം, യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയണം, ലോകത്തെ പരിപാലിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കണം. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന് വേണ്ടി ലോകത്തെ പടച്ച, മനുഷ്യനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പടച്ച അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരു അള്ളാഹു ഉണ്ട്, ഒരു റബ്ബുണ്ട്. നിങ്ങൾ ഈ റബ്ബിനെ മനസ്സിലാക്കിയാൽ ആ നിമിഷം നിങ്ങൾ ദജ്ജാലി ഫിത്നയിൽ നിന്ന് വേറൊന്നും മനസ്സിലാക്കിയില്ല, ഈ റബ്ബിനെ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ ദജ്ജാലി ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. കാരണം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ചിന്തയും പക്വമാവുകയാണ്. അഫലാ തതഫക്കറൂൻ, അഫലാ തതദബ്ബറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? എല്ലാം ചിന്തിക്കണം. ഹിസ്റ്ററി, ജോഗ്രഫി, ഓഷ്യനോളജി, ഭൂമിയെ പറ്റിയുള്ള പഠനം, സമുദ്രത്തെ പറ്റിയുള്ള പഠനം, ഓരോ സൃഷ്ടികൾ അതിനെപ്പറ്റിയും ചിന്തിക്കണം. നിങ്ങളങ്ങനെ ചിന്തിച്ചുകൊണ്ടേ പോയാൽ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ എത്രയോ സഹോദരി സഹോദരന്മാർ, അവർ നമ്മുടെ തന്നെ സഹോദരന്മാരാണ്, പക്ഷെ അവർ ആരാധിക്കുന്നത് മൂർത്തികളെയാണ്, ബിംബങ്ങളെയാണ്.
ആരാണ് അതിനെ ഉണ്ടാക്കുന്നത്? സ്വന്തമായി അവർ തന്നെ ഉണ്ടാക്കി അവർ അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ മൂർത്തികൾ ഇവരുണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരാ പറയുന്ന ദൈവങ്ങൾ അതുണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകത്തെ പടച്ചതാരാണ്? അതിനു മുമ്പ് ലോകമുണ്ടായിരുന്നില്ലേ? അന്ന് ലോകത്ത് നോക്കിയത് നിയന്ത്രിച്ചതുമാരാണ്? ഈ മൂർത്തികളുടെ മാതാപിതാക്കളെ സൃഷ്ടിച്ചതാരാണ്? ഇതുപോലെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഞാൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു, അവൻ എനിക്ക് മുസ്ലിം കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം തന്നു. ഞാനും ആ സഹോദരങ്ങളെപ്പോലെ മൂർത്തിയെ ബിംബങ്ങളെ ആരാധിക്കുന്നവനായില്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ചിന്തയാണിത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ തിരിച്ചറിയാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ മറ്റ് സഹോദരങ്ങളെ പോലെ. തൻ്റെ വർഷിപ്പിനെ, ആരാധനയെ ബിംബങ്ങൾക്ക് മുമ്പിൽ, കല്ലിന് മുമ്പിൽ, മണ്ണ്, സൂര്യന് മുമ്പിൽ, ചന്ദ്രന് മുമ്പിൽ, സൃഷ്ടികളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന, അവരെ വന്ദിക്കുന്ന, അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ ഈ ശബ്ദത്തെ എൻ്റെ അടുക്കൽ, പക്ഷെ അതിനുള്ള സംവിധാനങ്ങളില്ല. ദുനിയാവിലെ എല്ലാവരുടെ അടുക്കലും, പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ഓരോ സഹോദരന്റെ അടുക്കലും എത്തണമെന്ന്. എൻ്റെ പാപഭംഗിലമായ നാവിലൂടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ശബ്ദം എത്തണമെന്ന്, അവിടെ ഹൃദയത്തിൽ ഇറങ്ങണമെന്ന്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ഒരു വളരെ പ്രശസ്തമായ സംഭവമുണ്ടായി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വലിയ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളർ ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ ഒരു പണ്ഡിതനായിരുന്നു, വലിയ ബുദ്ധിമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു നാസ്തികനായ, യുക്തിവാദിയായ ഒരാൾ രംഗപ്രവേശനം ചെയ്യുകയും ദൈവമില്ല എന്ന് അയാൾ വാദിക്കുകയും ചെയ്തു. ദൈവമുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് പറയുന്നവരോട് ഞാൻ വാദപ്രതിവാദം നടത്താൻ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ, നിങ്ങളിൽപ്പെട്ട ഏറ്റവും ഉയർന്ന ബുദ്ധിയും കഴിവും യോഗ്യതയുമുള്ള നിങ്ങളുടെ ഏറ്റവും വലിയൊരു പണ്ഡിതനെ എനിക്കെതിരെ തീരുമാനിക്കുക, ഞാൻ അയാളുമായി സംവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന, ഖലീഫയുടെ കീഴിൽ നടത്തപ്പെടുന്ന ആ സംവാദത്തിൽ പങ്കെടുക്കാൻ മഹാനായ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ ക്ഷണിച്ചു. കാരണം അന്ന് അത്രമേൽ വലിയൊരു പണ്ഡിതൻ വേറെയില്ല. അതുകൊണ്ട് മഹാനായ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് കാര്യങ്ങൾ പറഞ്ഞു, ബോധ്യപ്പെടുത്തി. സംവാദത്തിന് വേണ്ടിയുള്ള ഡേറ്റ് സമയമെല്ലാം തീരുമാനിച്ചു. ഡേറ്റും സമയമെല്ലാം തീരുമാനിച്ചതിന് ശേഷം മടങ്ങി. നിശ്ചിത ദിവസമായി. ആളുകളെല്ലാം രാജദർബാറിൽ ഒരുമിച്ച് കൂടി, ഒരുപാട് ആളുകൾ, പ്രധാനികളായ ആളുകൾ, സംവാദം നടത്താനേറ്റ ആ സംഘം അവരെല്ലാം വന്നു. എല്ലാവരും കാത്തിരിക്കുന്നു, സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു, സംവാദത്തിൻ്റെ സമയം ആയി. പക്ഷേ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി മാത്രം വന്നില്ല. കൃത്യമായി സമയം സൂക്ഷിക്കുന്നയാളാണ് ഇമാം അബൂ ഹനീഫ, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തു പറ്റിപ്പോയി, വന്നിട്ടില്ല. അവർ പറയാൻ തുടങ്ങി, ദേ നിങ്ങൾ പറഞ്ഞ ആളത പേടിച്ചിട്ട് വന്നിട്ടില്ല. അയാൾക്ക് പേടിയാണ്, അയാൾക്ക് ജയിക്കൂലെന്നുള്ള പേടിയാണ്, അതുകൊണ്ട് അയാൾ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്ര സമയത്തിന് പോലും കൃത്യതയില്ലാത്ത ഒരാളെയാണോ നിങ്ങൾ ഞാനുമായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടുത്തിയത്? എന്തു കഥ, നമ്മൾ മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ അവർ മടങ്ങാൻ ഒരുപക്ഷെ ഒരുങ്ങിയിട്ടുണ്ടാകണം. ആ സമയമായപ്പോഴത്തേക്കും യാദൃശ്ചികമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആ രാജസസിലേക്ക് കടന്നു വന്നു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വന്നതും എന്താണ് താമസിച്ചത്? രാജാവും കുപിതനാണ്. കാരണം രാജാവിന് മാത്രമല്ല, ഇസ്ലാമിനും കൂടി നാണക്കേടാണ്. ഒരു വ്യക്തിയെ മാത്രമല്ല, മുഴുവൻ സമുദായത്തിന് മാനനഷ്ടമുണ്ടാക്കുന്ന കാര്യമാണിത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി താമസിച്ചു, ലേറ്റായിപ്പോയി. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ താമസിച്ചതിൻ്റെ കാരണം നിങ്ങളൊന്ന് കേൾക്കണം.
അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്, മറ്റൊന്നുമല്ല. നിങ്ങൾക്കത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാകണം. അങ്ങനെ രാജാവിനോട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഒരു ചെറിയ നദി കടന്നു വരേണ്ടതുണ്ടായിരുന്നു. ഞാനവിടെ എത്തി നിൽക്കുമ്പോൾ വരാനുള്ള ബോട്ടിംഗ് സംവിധാനമൊന്നുമില്ല. ഞാനിങ്ങനെ കുറേ സമയം ലേറ്റായിപ്പോയി. അവിടെ നിന്ന് കാത്തു കാത്തു നിന്ന് ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല വരാൻ വേണ്ടി. ഞാൻ ഒരുപാട് സമയം അവിടെ കാത്തു നിന്നപ്പോൾ കുറേ ദുആ ചെയ്ത് പഠിച്ചവനെ അപ്പുറത്തെത്താനുള്ള മാർഗം. അവസാനം ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്നൊരു മരം, ആ മരം മുറിഞ്ഞു വീണു. എന്നിട്ട് അതിനെ കൃത്യമായി അതിനെ മുറിച്ചെടുക്കപ്പെട്ടു. അതിനെ ശരിയായി കോർവയോടുകൂടി അതിനെ അടുക്കി കൃത്യമായ നിലയിൽ അതിനെ ഒട്ടിക്കപ്പെട്ടു. ശേഷം അതൊരു വള്ളമായിട്ട് മാറി. ആ വള്ളം എൻ്റെ അടുക്കലേക്ക് വന്നു. എല്ലാം സ്വന്തമായി. അങ്ങനെ ഞാനതിൽ കയറി. ഞാനതിൽ കയറിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. മറുഭാഗം ചിരിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് നമ്മളുമായുള്ള സംഭവത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ തന്നെ ഭ്രാന്തായി എന്നാണ് തോന്നുന്നത്. കണ്ടോ എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തെയാണോ സംഭവത്തിന് വേണ്ടി തീരുമാനിച്ചത്? എത്ര ബുദ്ധിഹീനമായ, ചിന്തിക്കാൻ കഴിയാത്ത മണ്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി രാജാവിനോട് പറഞ്ഞു, രാജാവേ, ദാ നമ്മുടെ സംവാദം അവസാനിച്ചു കേട്ടോ. അവസാനിച്ചോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അവരോട് ചോദിച്ചു നോക്ക്, ഞാനൊരു ചെറിയ കാര്യമല്ലേ പറഞ്ഞത്. വന്ന വഴിക്ക് ഒരു മരം വീണു. ആ മരത്ത് കൃത്യമായി മുറിക്കപ്പെട്ടു. ആ മുറിക്കപ്പെട്ട മരത്തെ ഒരു ബോട്ടായി കൂട്ടിയിണക്കപ്പെട്ടു. എന്നിട്ട് അതെൻ്റെ അടുക്കലേക്ക് വന്നു. അതെന്നെ മറുകര എത്തിച്ചു. ചെറിയൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നിവർ പറയുന്നെങ്കിൽ ഈ അണ്ടകടാഹത്തെ യാഗമാനം സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ച, അതിന് കൃത്യമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവില്ലെന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടൻ വേറെ ആരാണ് എന്ന് ചോദിച്ചു നോക്കു രാജാവേ എന്ന് പറഞ്ഞു. എത്ര കൃത്യമായിട്ടാണ് ഈ ലോകത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായിട്ടാണ് പടച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് വീഴുന്ന, ഒരേ മണ്ണിൽ കിളിക്കുന്ന വ്യത്യസ്തങ്ങളായ പഴങ്ങൾ, വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ, വ്യത്യസ്തങ്ങളായ പൂക്കൾ, പല പല നിറം, പല പല രുചി, പല പല ആകൃതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വെറൈറ്റി ആയിട്ടാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാണ് ഇതിന് പിന്നിൽ? ഏതെങ്കിലും സൃഷ്ടികളാണോ? അങ്ങനെ അവകാശപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു ആണ്. അൽഹംദുലില്ലാ, എല്ലാം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ സമർത്ഥിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും നമ്മൾ വായിച്ചെടുക്കണം. എന്നിട്ടാണ് അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. എല്ലാം പടച്ച് പരിപാലിക്കുന്ന, എല്ലാം കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ച, സസ്യലതാദികളെ സൃഷ്ടിച്ച, പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല, എല്ലാത്തിനെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കൃത്യമായ കോർവയോടുകൂടി, കൃത്യമായ സംവിധാനത്തോടുകൂടി, കൃത്യമായ നിയന്ത്രണ വിധേയമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അവനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ, ഇതാണ് അൽഹംദുലില്ലാടെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഇത് വിശദീകരിച്ചാൽ 10,000 വാള്യങ്ങളിലും കൊള്ളില്ല. കാരണം അൽഹംദുലില്ലാഹിയുടെ വിശദീകരണത്തിൽ ജോഗ്രഫി വരും, ഓഷ്യനോളജി വരും, ദുനിയാവിലെ എല്ലാ ശാസ്ത്രശാഖകളും വരും. അതിൽ ഓരോന്നും വിശദീകരിച്ചാൽ അത് അൽഹംദുലില്ലാഹിയുടെ വിശദീകരണമാണ്. എല്ലാം ഭൗതിക തലത്തിലുള്ള എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ, വിജ്ഞാന ശാഖകളുണ്ടോ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോകെമിസ്ട്രി, എല്ലാം അതെല്ലാം വിശദീകരിച്ചാൽ അതെല്ലാം അൽഹംദുലില്ലാഹിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് അതൊന്നും നമുക്കതൊന്നും വിശദീകരിക്കാൻ കഴിയാത്ത വിധം അൽഹംദുലില്ലാഹിന്റെ വിശദീകരണം അത്ര വിശാലമാണ്. ഇപ്പറഞ്ഞത് അതിൻ്റെ ഏറ്റവും ഹ്രസ്വമായ ചുരുങ്ങിയ ഒരു വിശദീകരണം മാത്രമാണ്. ശേഷം അല്ലാഹു എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എത്രയോ അനുഗ്രഹങ്ങളുണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾ, വിശാലമായ അനുഗ്രഹങ്ങൾ, വിസ്തൃതമായ അനുഗ്രഹങ്ങൾ. അതിനെപ്പറ്റി അല്ലാഹു തന്നെ പറയുന്നത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം അല്ലാഹു നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്.
നമ്മൾ ചിന്തിക്കണം ഇവിടുത്തെ സകലമാന അനുഗ്രഹങ്ങളും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല, നമ്മൾ നമ്മുടെ ചിന്തയുടെ ലോകത്തിലൂടെ ഈ അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക. ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നല്ല, അള്ളാഹു സ്വന്തത്തിന് വേണ്ടി ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി, അവന്റെ ഉപകാരത്തിന് വേണ്ടി, അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു ഒന്നും പടച്ചിട്ടില്ല. എല്ലാം പടച്ചത് നമുക്ക് വേണ്ടിയാണ്. ഈ ദുനിയാവിലെ മാത്രമല്ല, സ്വർഗത്തിലെ സുഖാനുഭൂതികളാകട്ടെ, അവിടുത്തെ അനുഗ്രഹങ്ങളാകട്ടെ, അള്ളാഹു ഒന്നും അള്ളാഹുവിന് വേണ്ടി അല്ല പടച്ചിട്ടുള്ളത്, നമുക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ അത്രമേൽ വിശാലം, അത്രമേൽ ഉന്നതം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും ഒരു അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. എന്താണത്? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അള്ളാഹു അവന്റെ അടിമയുടെ മേൽ അൽ കിതാബ് അവതരിപ്പിച്ചു. ഇതാണ് അള്ളാഹു എടുത്തു പറയുന്ന അനുഗ്രഹം. എന്താണ് ഈ അനുഗ്രഹം എടുത്തു പറയാൻ കാരണം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ധാരാളം ആവശ്യങ്ങളുണ്ട്. ആഹാരം അവന്റെ ആവശ്യമാണ്, വിശ്രമം അവന്റെ ആവശ്യമാണ്, പാർപ്പിടം അവന്റെ ആവശ്യമാണ്, ഇണ അവന്റെ തുണയും ആവശ്യവുമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പക്ഷെ എന്താണ്? ഒരു മനുഷ്യന്റെ ഇതൊക്കെ ആവശ്യങ്ങളാണ് നമുക്കറിയും, പക്ഷെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? യഥാർത്ഥ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഗൈഡൻസ്, ആർട്ട് ഓഫ് ലിവിംഗ്, ജീവനകല, അത് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ ആവശ്യം. എങ്ങനെയാണ് ദുനിയാവ് ജീവിക്കേണ്ടത്, ഒരു നല്ല മനുഷ്യനാകാൻ എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്, ഇത് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം നമ്മുടെ ഉള്ളിൽ നന്മയുടെയും തിന്മയുടെയും വിത്തുകളുണ്ട്. നന്മയുടെ ശക്തിയുണ്ട്, തിന്മയുടെ ശക്തിയുണ്ട്. തിന്മയുടെ ശക്തിയെ നന്മയുടെ ശക്തിക്ക് ജയിച്ചടക്കാൻ ആവശ്യമായ അധ്യാപനങ്ങൾ, അതാണ് ഏറ്റവും വലിയ ആവശ്യം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗം മൃഗീയതയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു സോഷ്യൽ അനിമൽ, ഒരു സാമൂഹിക ജീവിയായി കണക്കാക്കപ്പെടുന്നത്. അവനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ, അവൻ്റെ സാധാരണ ആവശ്യങ്ങളൊക്കെ, ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ മൃഗങ്ങളുടെയും ആവശ്യങ്ങളാണ്. ഒരു മനുഷ്യനും മൃഗവും തമ്മിൽ അതിലൊന്നും വ്യത്യാസപ്പെടുന്നില്ല. ഇതൊക്കെ മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങളാണ്. എന്നാൽ മനുഷ്യൻ എന്നാൽ ഈ ബോഡിയേക്കാൾ കൂടുതൽ അവൻ്റെ സോൾ ആണ്, അവൻ്റെ ആത്മാവാണ്. ഈ ദേഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ദേഹിയുണ്ട്, ഒരാത്മാവുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. നമ്മുടെ സ്പിരിച്വൽ പാർട്ട് അതാണ്, നമ്മളുടെ ആത്മാവാണ്. ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ശരീരത്തിനുണ്ട് എന്നതുപോലെ ആത്മാവിനും കുറേ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. എന്ത് കാര്യങ്ങൾ വഴിയാണ് നമ്മുടെ ആത്മാവിന് ശക്തി ലഭിക്കുക, അത് സാറ്റിസ്ഫൈഡ് ആവുക? എന്തെല്ലാം കാരണങ്ങളാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനാവശ്യമുള്ളത്? ഏതെല്ലാം കാര്യങ്ങളാണ് ആത്മാവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നത്? നമ്മളുടെ ആ സ്പിരിച്വൽ പാർട്ടിന് കുഴപ്പമുണ്ടായാൽ, ശക്തി കുറഞ്ഞാൽ മനുഷ്യൻ പിന്നെ തിന്മയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. പാപങ്ങൾ പെരുകും, സ്വാർത്ഥനാകും, ലുബ്ധനാകും, സംശയിക്കേണ്ടതിനെ ഉറപ്പിക്കും, ഉറപ്പിക്കേണ്ടതിനെ സംശയിക്കും, സ്വഭാവം ദുഷിക്കും, അഹങ്കാരമുണ്ടാകും, പിശുക്കുണ്ടാകും, അസൂയുണ്ടാകും, എല്ലാ വേണ്ടാധീനങ്ങളും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, അവൻ ഓരോ കാലഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു അൽ കിതാബുകൾ എന്ന് പറഞ്ഞില്ല, അൽ കിതാബ് എന്നാണ് പറഞ്ഞത്. എല്ലാ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണ മാർഗനിർദ്ദേശ പത്രിക, ഒരു കോഡ് ഓഫ് ലൈഫ്, ഒരു ജീവിതത്തിന്റെ സമ്പൂർണ്ണ നിയമ സംഹിത, അതാണ് അള്ളാഹു നൽകിയത്. ദ ബുക്ക് അല്ലാതെ വൺ ഓഫ് ദി ബുക്സ് അല്ല, ദി ബുക്ക്, അതാണ് അള്ളാഹു നൽകിയത്. ഇത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത്തിന്റെ പൂർത്തീകരണം. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് അബ്ദിഹി എന്നാണ്. അലാ അബ്ദിഹി, എന്താണ് അബ്ദ്? അടിമയുടെ മേൽ, ദാസന്റെ മേൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏത് പദം കൊണ്ടാണ് വിവരിച്ചത്? അബ്ദിഹി എന്ന പദം കൊണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഹബീബിഹി, റസൂലിഹി, നബിയിഹി, അഹമ്മദ്, മുഹമ്മദ് എന്നെല്ലാം പറയാമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ച പദം അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമ എന്നാണ്. മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസ് അവൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ്.
അഥവാ ഒരാൾക്ക് ഏറ്റവും നല്ല മനുഷ്യനാകണമെങ്കിൽ അവൻ ഏറ്റവും നല്ല അടിമയായി ജീവിച്ചാൽ മതി. അബദിയത്ത്, അതിലൊരാൾ സ്വന്തത്തെ പൂർണ്ണമായി തകർത്ത് അന്നയെ ഒഴിവാക്കി അള്ളാഹുലായിട്ട് അള്ളാഹുവിൻ്റെ ഫനായിലായി കഴിഞ്ഞാൽ, സ്വന്തമായി ഒരു ചിന്തയുമില്ല, സമ്പൂർണമായും അള്ളാഹുവിന് ഒരാൾ അർപ്പണം ചെയ്താൽ, സ്വന്തം താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെച്ചാൽ, ഉടമയുടെ ഇംഗിതത്തിന് വഴങ്ങി അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ, ഇതാണ് ഒരു മനുഷ്യൻ്റെ അബദിയത്ത് എന്ന് പറയുന്നത്, അടിമത്വം. ഈ അടിമത്വത്തിന്റെ സമ്പൂർണതയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടിമത്വത്തിന്റെ സമ്പൂർണതയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു അലാ അബ്ദിഹി, ആ സമ്പൂർണ അടിമയുടെ മേൽ അല്ലാഹു അവതരിപ്പിച്ചു. അതിലൂടെ നമുക്ക് കിട്ടുന്ന സൂചന എന്താണ്? മനുഷ്യ, നീ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഏറ്റവും ഉയർന്ന ലെവലിലാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ അടിമയായിട്ട് മാറുക. നിന്റെ അടിമത്വത്തെ നീ അംഗീകരിക്കുക, അതിനെ നീ മനസ്സിലാക്കി നീ പ്രവർത്തിക്കുക. ഇതാണ് നിന്റെ ഏറ്റവും, നിനക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്നതായി അള്ളാഹു പറഞ്ഞത്. ഈ ആയത്തിൽ തൗഹീദിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ഒരാളൊരു വ്യക്തിയെ പറ്റി അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ പൂർണ്ണ അടിമയാണ് എന്ന് അംഗീകരിച്ചാൽ, ദാസനാണെന്ന് സമ്മതിച്ചാൽ, പിന്നെ അവൻ ആ അടിമയെ റബ്ബിന് തുല്യനാക്കാൻ പരിശ്രമിക്കുകയേയില്ല. ഒരാൾ അടിമയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എങ്ങനെ റബ്ബാക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദവിക്ക് കുറവൊന്നുമില്ല. കാരണം ഏറ്റവും സമ്പൂർണനായ അടിമ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള, അവന് കിട്ടുന്ന ഏറ്റവും വലിയ സ്റ്റാറ്റസ് ആണ് ഈ അടിമത്വം എന്ന് പറയുന്നത്, അബ്ദിഹി, സമ്പൂർണ്ണ അടിമയാവുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബല്ല, അല്ലാഹുവല്ല, ലോകത്തിന്റെ സൃഷ്ടാവല്ല, ലോകത്തിന്റെ സംഹാരകർത്താവല്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു ഈ ആയത്തിലൂടെ. അപ്പോ അടിമയോടല്ല ചോദിക്കേണ്ടത് അടിമ ചോദിക്കേണ്ടത് ഉടമയോടാണ്. ഏറ്റവും ഉന്നതമായ അടിമയാണ് എങ്കിലും അടിമ തന്നെ. അതുകൊണ്ട് ഉടമ അവന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അല്ലാഹുവോടാണ് എന്ന പാഠം ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. അൽ കിതാബ് അവതരിപ്പിച്ചു അല്ലാഹു. അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അൽ കിതാബ് അവതരിപ്പിച്ചു. എന്തിനാണ് അൽ കിതാബ് അവതരിപ്പിച്ചത്? ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഫാക്ടറി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിൻ്റെ ഉപയോഗത്തിന് ആ ഫാക്ടറി രണ്ട് മാർഗങ്ങളാണ് സാധാരണ സ്വീകരിക്കുക. സാധാരണ ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ യൂസർ മാനുവൽ ഉണ്ടാകും, ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാകും, അതിൽ ഡയറക്ഷൻ ഓഫ് യൂസ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും. അത് കൊടുക്കും, അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി ആ മെഷീൻ വളരെ സങ്കീർണമായ മെഷീനാണ്, ഭയങ്കര ഒരുപാട് പ്രോസസ്സിങ്ങുകളുള്ള, ഒരുപാട് വിഷയങ്ങളുള്ള, ഒരുപാട് സംഗതികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മെഷീനാണ് എങ്കിൽ, അത് സാധാരണ ഉപയോഗിക്കാൻ പ്രയാസമാണ് എങ്കിൽ, അതിനോടൊപ്പം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ കൂടി ആ കമ്പനി തയ്യാറാക്കും. എന്തിനാണ്? അയാൾ വളരെ വെൽ ട്രെയിൻഡ് ആയിരിക്കും, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും, അയാൾക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയുന്നുണ്ടാവും. അയാൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. കാരണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് ദുനിയാവിൽ മനുഷ്യനെക്കാളും വലിയൊരു മെഷീൻ വേറെ ഇല്ല. മറ്റു മെഷീനുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചില ലക്ഷങ്ങളുടെ കുഴപ്പങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ, നഷ്ടം ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്നാലൊരു മനുഷ്യനാണ്, മനുഷ്യനെന്ന് പറയുന്ന മെഷീൻ ശരിയായി പ്രവർത്തിക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുക? ഞാനത് പറയുന്നില്ല, നോക്കൂ ഈ ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതാണ് സംഭവിക്കുന്നത്. ഒരു ഭാഗത്ത് കുറെ ബില്യണേഴ്സ് ഉണ്ടാവും, കോടികൾ സ്വന്തം ആധിപത്യത്തിലാക്കുന്ന ആളുകൾ, മറുഭാഗത്ത് ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരായി പോയിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ദിനേനെ അവർ വഴുതി വീണുകൊണ്ടേയിരിക്കും. എന്താണ് കാരണം? മനുഷ്യനെന്ന് പറയുന്ന മെഷീൻ്റെ ഉപയോഗം ശരിയായി നടക്കുന്നില്ല, അത് തെറ്റായിപ്പോയി. അതാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം. നീതിയില്ലാത്തതിൻ്റെ, കാരുണ്യമില്ലാത്തതിൻ്റെ, പാവപ്പെട്ടവൻ്റെ കണ്ണീര് കാണാൻ കഴിയാത്തതിൻ്റെ കാരണം മനുഷ്യനാകുന്ന മെഷീനിനെ പ്രവർത്തിപ്പിക്കുന്നതിൽ വന്ന അപാകതയാണ്.
ഈ മനുഷ്യനാകുന്ന മിഷനെ തെറ്റിച്ചാൽ ഇവിടെ ക്രൈംസ്, ഇവിടെ തെറ്റുകുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടും മൂന്നും വയസ്സുള്ള പിഞ്ചുമക്കളെ പീഡിപ്പിക്കപ്പെടുന്ന ദുരവസ്ഥ, അക്രമം, അനീതി, കൊലപാതകം, റേപ്പ്, കുറ്റകൃത്യങ്ങൾ ആയിരക്കണക്കിന് പെരുകിക്കൊണ്ടിരിക്കുന്നു ദിനേനെ. കാരണമെന്താണ്? മനുഷ്യനെന്ന് പറയുന്ന മെഷീനിന്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുടെ പരിഹാരം മനുഷ്യന് ഈ മെഷീനിന്റെ ഉപയോഗം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കലാൻ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെ എഴുതേക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കാൻ പാടില്ല, ഇടപാടുകൾ എങ്ങനെ ചെയ്യണം, കുടുംബം എങ്ങനെ നോക്കണം, കുടുംബത്തിന് എങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുക്കലാണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പരിഹാരം. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ആർക്കാ? ആർക്കെങ്കിലും വന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏത് ഫാക്ടറിയാണോ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ആ ഫാക്ടറിയാണ് ആ മെഷീന്റെ യൂസർ മാനുവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും ഇറക്കുന്നത്, അതും അച്ചടിച്ച് കൂടെ വിടുന്നത്. അല്ലാതെ ഒരു ഫാക്ടറി ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, വേറൊരു ആള്, വേറൊരു വ്യക്തി അതിൻ്റെ ഉപയോഗക്രമം എഴുതുന്നു, അങ്ങനെയല്ലല്ലോ. അപ്പോൾ മനുഷ്യനാകുന്ന ഫാക്ടറിയെ, മനുഷ്യനാകുന്ന പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത, ഉൽപ്പാദിപ്പിച്ച, സൃഷ്ടിച്ച, പടച്ച അല്ലാഹു സുബ്ഹാനഹു വതാല അവനാണ് മനുഷ്യനാകുന്ന മെഷീനിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് പഠിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല ആണത് പറയേണ്ടത്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല വേറെ ആരെങ്കിലും പറഞ്ഞാൽ. അപ്പോൾ മനുഷ്യനാകുന്ന ഈ മഹത്തായ മെഷീനിനെ സൃഷ്ടിച്ച അല്ലാഹുവാണ് ആ ദൗത്യം പൂർത്തിയാക്കേണ്ടത്. ആ ദൗത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധമായ ഖുർആന്റെ അവതരണം മതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അല്ലാഹു മനുഷ്യന് മാർഗനിർദ്ദേശം നൽകി, മറ്റാർക്കും അധികാരമില്ല അതിന്. അപ്പോൾ സാധാരണ കമ്പനികൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അത് തന്നെ അല്ലാഹു ചെയ്തിട്ടുള്ളൂ. ഒന്ന്, യൂസർ മാനുവൽ ഖുർആൻ. രണ്ട്, അതിൻ്റെ ഒരു ടെക്നീഷ്യൻ, അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി, എങ്ങനത്തെ അല്ലാ? അൻസല അലാ അബ്ദിഹി, അവനവന്റെ ദാസന്റെ മേൽ അവതരിപ്പിച്ചു, അൽ കിതാബ, പരിശുദ്ധമായ ഗ്രന്ഥത്തെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കിതാബിനിറക്കൽ, രണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കൽ ഈ അല്ലാഹു സുബ്ഹാനഹു ചെയ്തു. പ്രവാചകന്മാർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി, ജനങ്ങളെ ബോധവൽക്കരിച്ചു. കാരണം മനുഷ്യനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മിഷൻ വേറെയില്ല. അത്ര സങ്കീർണമാണ് മനുഷ്യനെന്ന് പറയുന്ന മിഷൻ. അതിനെ പ്രവർത്തിപ്പിക്കേണ്ടതിൻ്റെ ഓരോ മേഖലകളെയും കൃത്യമായി ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ അനക്കടക്കങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, മാനേജിങ്, ഇതൊക്കെ വളരെ ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ പൂർത്തീകരണമാണ് അല്ലാഹു നുബുവത്തിലൂടെ, റിസാലത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഖുർആനിൻ്റെ അവതരണത്തിലൂടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. കിതാബ് മാത്രം പോരാ, ആളും വേണം, സാധാരണ പോലെയല്ല. അതുകൊണ്ട് അല്ലാഹു രണ്ടും പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ് അതിൽ തൗഹീദിനെ കുറിച്ച് പറയുന്നുണ്ട്. അല അബ്ദിഹി, അതിൽ നുബുവത്തും റിസാലത്തും ഉണ്ട്. അൽ കിതാബ്, മനുഷ്യന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ പറ്റിയുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ നിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കലാണ് നമ്മുടെ ജോലി. അള്ളാഹുവിൽ നിന്നുള്ള, സൃഷ്ടാവിൽ നിന്നുള്ള, സംരക്ഷകൻ നിന്നുള്ള ആ മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ ഏറ്റ് നമ്മുടെ എഞ്ചിനെ, നമ്മുടെ മെഷീനെ നമ്മൾ അങ്ങനെ പ്രവർത്തിപ്പിക്കണം. അതാണ് നമ്മളുടെ വിജയം. ഇപ്പം മൂർത്തികളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവർ, അവരോട് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരെപ്പോഴും പറയും മോളി ഊപ്പർ വാല എന്ന് പറയും, മോളിലുള്ള ആളാണെന്ന് പറയും. വലിയ സങ്കീർണമായൊരു വിഷയം ജീവിതത്തിലുണ്ടാകുമ്പോൾ അവർ നേരെ തിരിയുന്നത് ദൈവമേ എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോകും. അപ്പൊ മനുഷ്യന്റെ ഒരു ഒരു അൺസീൻ പവറിനോട് മനുഷ്യനിക്ക് ഒരു കോണ്ടാക്ട് ഓൾറെഡി ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അത് മനുഷ്യന്റെ ഫിത്രിയാണ്.
മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേർന്നിട്ടുള്ളതാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. അവരോട് നീ ചോദിച്ചാൽ ആരാണ് ആകാശ ഭൂമികളെ പടച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മകൻ, അവന്റെ ട്യൂട്ടോറിയലിലെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രദേശത്തിലുള്ള വീടുകളിൽ കയറി ഇറങ്ങി വീടിന്റെ കവാടങ്ങൾ കൊട്ടി എനിക്ക് ഫീസ് അടയ്ക്കാൻ പൈസ താ പൈസ താ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് കാശുണ്ട്, നിങ്ങൾ ആ മകനിക്ക് വേണ്ടിയാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ മകൻ നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങൾ കൊടുക്കാൻ സന്നദ്ധനാണ്, നിങ്ങളോട് ചോദിക്കാതെ മറ്റുള്ള അയൽപ്പക്കങ്ങളിലെ വീടുകളിൽ പോയിട്ട് അതിന്റെ ഡോറ് മുട്ടിയിട്ട് പൈസ ചോദിക്കാണ് ഫീസ് അടയ്ക്കാൻ വേണ്ടി, നിങ്ങൾക്ക് എന്തായിരിക്കും മാനസികാവസ്ഥ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തരാൻ വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഉടമ അള്ളാഹുവാണ്, സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹുവാണ്, സംഹാരകർത്താവ് അള്ളാഹുവാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ ഖജനാവിൻ്റെ ഉടമസ്ഥനാണ്. അവൻ്റെ ഖജനാവിൽ ഒന്നും ഒരു ചോദ്യവും ഒരു അല്പമായ കുറവും വരുത്തുകയില്ല. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ കവാടം വിട്ട് സൃഷ്ടികളുടെ കവാടങ്ങളിലേക്ക് പോയാൽ അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടുമോ? അള്ളാഹു അത് പുറത്തു തരുമോ? അപ്പോൾ തൗഹീദ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് നമ്മൾ പോകാനുള്ളത്. അൽ കിതാബ് ഒരു മാർഗനിർദ്ദേശ ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഖുർആനിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അള്ളാഹു തുടർന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വേ ഓഫ് ലൈഫ്, ഈ ഒരു ജീവിതത്തിന്റെ പാത വിവരിച്ചു തരുന്ന ഈ പരിശുദ്ധമായ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൽ ഒരു വക്രതയും ഒരു വളവും ഒരു പുളവും ഒരു തെറ്റും ഒരു അപാകതയും അല്ലാഹു വരുത്തിയിട്ടില്ല. ഇതിനെങ്ങനെയാ വിശദീകരിക്കേണ്ടത്? ഇതിനെ വിശദീകരിക്കുന്നതിന് 40,000 പേജുകൾ എഴുതി തീർത്താലും മതിയാവില്ല. ഇന്ന് നമ്മുടെ അടുക്കൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഖുർആനിനെയും അതുപോലെ തന്നെ സിവിലൈസേഷനെയും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയ, താരതമ്യ പഠനം നടത്തുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ കാര്യത്തിലും മനുഷ്യന്റെ നാച്ചുറലായിട്ടുള്ള അവൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള എളുപ്പമായ കാര്യങ്ങളെ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ, സുന്ദരമായ കാര്യങ്ങളെ, അതാണ് പരിശുദ്ധമായ ഖുർആൻ മാർഗനിർദ്ദേശമായിട്ട് നൽകുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ തീരാത്ത വിധം അത് മഹാസമുദ്രമാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബന്ധപ്പെടുന്നു, ഖുർആന്റെ സമ്പൂർണത, അതിൻ്റെ അപാകതയില്ലാതെ കൃത്യമായിട്ടുള്ള അവതരണം. ആലോചിച്ച് നോക്കൂ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം, അതിൻ്റെ രീതി എന്താണ്, പരിധി എന്താണ്, ബൗണ്ടറി എന്താണ്, അതിൻ്റെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതി എന്താണ്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? പെൺകുട്ടികൾ അള്ളാഹുവിന്റെ പ്രത്യേക സമ്മാനങ്ങളാണ്, മാതാവിന്റെ കാഴ്ചവട്ടിലാണ് സ്വർഗം, ഭാര്യ നിങ്ങളുടെ തന്നെ അർദ്ധ ഭാഗമാണ്, നിങ്ങളുടെ തന്നെ ഭാഗമാണ്, അവർക്ക് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് കടമയുള്ളത് പോലെ നിങ്ങൾക്ക് അവരോടും കടമയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഇതൊക്കെ വിവരിച്ചു തന്നിരിക്കുകയാണ്. ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അവരോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന്. ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങേണ്ടി വന്നാൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നിർഭയത്വം എന്താണ്? ഒരു നല്ല മനുഷ്യരുടെ സമൂഹത്തിലാണ് അവൾ ഇറങ്ങുന്നതെങ്കിൽ അവൾ കാണുന്നത് സ്വന്തം പിതാക്കന്മാരെ ആയിരിക്കും, സഹോദരങ്ങളെ ആയിരിക്കും, കൊച്ചാപ്പമാരെ ആയിരിക്കും, മാമുമാരെ ആയിരിക്കും. സ്വന്തം വീട്ടിലെന്ന പോലെ നാട്ടിലും യാത്രയിലും ഒക്കെ സമാധാനവും നിർഭയത്വവും കിട്ടുന്ന ഒരവസ്ഥയും സാമൂഹിക അന്തരീക്ഷവും, അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. സ്വന്തം വീട്ടിലെന്ന പോലെ ഞാൻ സേഫാണെന്ന് ഒരു പെണ്ണിന് പോലും തോന്നുക. ഫാമിലി സിസ്റ്റം, എക്കണോമിക്കൽ സിസ്റ്റം എന്താണെങ്കിലും ഖുർആനിൻ്റെ അധ്യാപനങ്ങളുടെ വിശദീകരണങ്ങളിലേക്ക് ഇറങ്ങിയാൽ എവിടെയും ഒരു വക്രത നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ പ്രകൃതി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതേ കാര്യങ്ങളാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫിത്രത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? അത് തന്നെയാണ് ഖുർആൻ. ബലഹീനരെ സഹായിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. കുറ്റങ്ങൾ മാപ്പാക്കാൻ നമ്മൾക്ക് താല്പര്യമില്ലേ? അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. സ്വന്തമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ലേ? അത് തന്നെ ഖുർആനിൻ്റെയും അധ്യാപനങ്ങളിലും നിയമങ്ങളിലുമുള്ളൂ.
ഒരു സമാധാനപൂർണമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത ഒരു നല്ല ലോകം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഖുർആൻ വിഭാവനം ചെയ്യുന്നത്. അതാണ് ഖുർആനിൻ്റെ അധ്യാപനവും ഖുർആനിൻ്റെ പാഠവും. ഖുർആൻ ഒരു ജനപക്ഷമാണ്, മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ദൈവിക ഗ്രന്ഥമാണ്. നമ്മുടെ പ്രകൃതി ലൈക്ക് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത് ഖുർആനും ലൈക്ക് ചെയ്യുന്നു, ഖുർആനും താല്പര്യപ്പെടുന്നു. ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ നാച്ചുറലായിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഉള്ള് ഡിസ്ലൈക്ക് ചെയ്യുന്നത്, താല്പര്യപ്പെടാത്തത്, അവയെല്ലാം ഖുർആൻ നിരോധിക്കുന്നു. സമയം വൃഥാ നശിപ്പിക്കുക, കള്ളസത്യം, വാഗ്ദാന ലംഘനം, ചതിവ്, അശ്ലീലം, അക്രമം, വെൽത്ത് മിസ്മാനേജ് ചെയ്യുക, സമ്പത്ത് ദുരുപയോഗം ചെയ്യുക, സമ്പത്ത് നശിപ്പിക്കുക, ഇതെല്ലാം ഖുർആൻ തടയുന്നു. എവിടെയും ഒരു വക്രതയുമില്ല, വിശ്വാസത്തിലില്ല, പ്രവർത്തനത്തിലില്ല, ഇൻഡിവിജ്വൽ ലൈഫിലില്ല, സോഷ്യൽ ലൈഫിലില്ല. കമ്പോളത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഓരോ നിർദ്ദേശങ്ങളും വായിക്കുമ്പോൾ, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. കാരണം ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്നാകാൻ ഒരു നിർവാഹവുമില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അങ്ങേയറ്റം ബാലൻസ്ഡായിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്, നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്നത്. നമ്മൾ സൃഷ്ടിച്ചവൻ നമ്മളെക്കുറിച്ച് കൃത്യമായി അറിയുന്നു. സൃഷ്ടിച്ച അള്ളാഹു, അവൻ അറിയുന്നില്ലേ അവൻ്റെ സൃഷ്ടികളെ പറ്റി? നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്നത് നമ്മുടെ അള്ളാഹുവാണ്. അല്ലാതെ ഏതെങ്കിലും ചിന്തകർ പറയാണ് നമുക്കറിയാം എന്ന് ചിന്തകർ പറഞ്ഞാൽ ആ ചിന്തകർ പറയുന്നതാണോ ശരി? അള്ളാഹുവാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അവനാണ് ഇവിടെ രാഷ്ട്രീയ വരികളുടെ മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് പലപ്പോഴും ഖുർആൻ മനസ്സിലാക്കാൻ തടസ്സമായിത്തീരുന്നത്. എൻ്റെ ശബ്ദം എത്ര മുസ്ലിമീങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് ബോധ്യമില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, പ്ലീസ് ഗോ ത്രൂ ദി ഖുർആൻ. നിങ്ങൾ ഖുർആൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഖുർആനിൻ തുറന്നു വയ്ക്കുന്ന സുന്ദരമായ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകണം. ഈ ഖുർആൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ ദൈവം അവതരിപ്പിച്ചതല്ല, മനുഷ്യർക്ക് വേണ്ടി മനുഷ്യൻ്റെ തമ്പുരാൻ ഇറക്കിയതാണ്. ഇൻഹു വൈല്ലാ ദിക്റുൽ ലിൽ ആലമീൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മാലോകർക്കുള്ള ഉപദേശമാണ് ഖുർആൻ. ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ മുസ്ലിമീനും റബ്ബുൽ മുഅ്മിനീനും അല്ല, റബ്ബുൽ ആലമീൻ മാലോകരുടെ നാഥനാണ്. ഖുർആൻ കൊണ്ട് ജനങ്ങളിൽ വർഗീയതയും വിഷവും കുത്തിവെക്കുന്ന വംശീയ വെറിയുടെ വക്താക്കൾ ഇന്നുണ്ട് എന്നത് വല്ലാതെ ആശങ്കാജനകമാണ്. എന്തിനാണ് അവരിത് ചെയ്യുന്നത്? കാരണം ഒരാൾ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല. അവരുടെ മനസ്സിൽ ഖുർആനിലേക്കൊരു ഉൾവിളി ഉണ്ടാകും. അതുകൊണ്ട് ലോകത്ത് ആളുകളുടെ മനസ്സിൽ മുമ്പേ തന്നെ ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒരു വിമർശനം, ഒരു വെറുപ്പുണ്ടാക്കിയാൽ അത് അവർ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിൽ നിന്നും തടയായിത്തീരും. അതുകൊണ്ട് അത് മനഃപൂർവ്വം ഇന്ന് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം വെറുത്താൽ നശിപ്പിക്കാനുള്ള ചിന്ത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മനുഷ്യൻ സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയും സ്വതന്ത്രമായി വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എത്ര നന്നായിരുന്നു. നിങ്ങളോട് ഞാനൊരു ഗ്രന്ഥത്തിൻ്റെ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ദ ഖുർആൻ ആൻഡ് യു എന്ന് പറയുന്ന ഖുർആൻ ആപ് സെ ക്യാ കഹ്താ ഹെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്കുമുണ്ട് ഖുർആൻ താങ്കളോട് എന്ത് പറയുന്നു. മലയാളത്തിലും ഗ്രന്ഥം ലഭ്യമാണ്. ആ ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. കാരണം അതിൻ്റെ ഓദർ, അതിൻ്റെ ഗ്രന്ഥകർത്താവ് ഖുർആനിൻ്റെ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി, അതിൻ്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളിലും ഖുർആൻ എന്താണ് പറയുന്നത്? ദൈവത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി, റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ് ആൻഡ് ഗോഡ്, സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും മനുഷ്യനിടയിലുള്ള ബന്ധം എങ്ങനെയാകണം, ഇതിനെപ്പറ്റി ബിഹേവിയർ, സ്വഭാവം എങ്ങനെയാകണം, ഇതുപോലെ ഓരോ കാര്യങ്ങളിലും എന്താകണം എന്ന് ഗ്രന്ഥകർത്താവ് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ പ്രകൃതിദത്തമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും.
അതുകൊണ്ട് ആ ഗ്രന്ഥം കൂടി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ഖുർആൻ മുഖേന നേരായ മാർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.